ടി ഭാസ്കരൻ ബാബുരാജ് കൂട്ടുകെട്ടിലെ ഒരു വളരെ 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 സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള, അതുകൊണ്ട് ഇത് തെരഞ്ഞെടുത്തതിൽ ആദ്യം തന്നെ അഭിനന്ദിക്കട്ടെ. കാരണം ഇത് പാടാൻ പാടി ഫലിപ്പിക്കാൻ വളരെ സ്ട്രെയിനാണ്, അതുപോലെ തന്നെ റിസ്ക്കാണ്, അതൊന്നും പറയേണ്ട കാര്യമില്ല. പാട്ടിന്റെ ആ സ്ട്രക്ചർ കേട്ടാൽ തന്നെ മനസ്സിലാവും. താനേ തിരിഞ്ഞും മറിഞ്ഞും, അത് പല്ലവി പ്രിയ പല്ലവി എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലിപ്പാവും നോക്കി, അവിടെ ഒരു ടെൻഡൻസി ഉണ്ടാവും. ചെറിയ ചെറിയ സംഗതികൾ ഒന്നുകൂടെ ഒക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കേണ്ട കാര്യമുണ്ട് ഇതില്. തിരിഞ്ഞും മറിഞ്ഞും നമുക്ക് അത് പ്ലെയിൻ ആയിട്ട് പാടാം, പക്ഷെ തിരിഞ്ഞും കുറച്ചുകൂടെ അവരൊരു അല്പം കൂടെ ഒരു എക്സ്ട്രാ ഒരു 25% കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതർവൈസ് ബാക്കിയൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു എടുത്തത് തൻ താമര മെത്തയിൽ മെത്തയിൽ ഉരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു കിടക്കുന്നു മധുമാസ മധുമാസ. അങ്ങനെയുള്ള നല്ല ലൈറ്റായിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ ഈ പാട്ടിനകത്തുണ്ട്. അതൊക്കെ അത് അങ്ങനെ തന്നെ കേട്ടില്ലെങ്കിൽ ചിലപ്പോ, ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ സുഖം ചിലപ്പോ അങ്ങനെയുള്ള പ്ലാനുകളിലായിരിക്കും. അത് അത് അങ്ങനെ തന്നെ കേട്ടില്ലെങ്കിൽ ചിലപ്പോ ആ ഒരു അതിന്റെ ഒരു ഫുൾ പ്രൊഫഷനിലേക്ക് വരില്ല. അത് ചെറിയ ചെറിയ എന്ന് വെച്ചാൽ അത് ഇത് ഒരുപാട് തെറ്റിച്ച് അങ്ങോട്ട് പാടിയിട്ടുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് മധുമാസ സുന്ദര ചന്ദ്രലേഖ പാടിയപ്പോ മധുമാസ സുന്ദര ചന്ദ്ര ചന്ദ്രലേ ചന്ദ്രലേഖ എന്നാണ് പാടിയിരിക്കുന്നത് പ്രിയ. പക്ഷെ ചന്ദ്രലേഖ ചെറിയ എന്ന് വെച്ചാൽ ഒരു അര നോട്ടിന്റെ ഒക്കെ വ്യത്യാസം പ്രതി പാടിയിട്ടുള്ളൂ. പക്ഷെ അത് വലിയ കുഴപ്പമാണെന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. പിന്നെ അനുപല്ലി തിരക്കെടുക്കാതെ പാടി ചന്ദന കട്ടിലിൽ പാതിര വിരിച്ചിട്ട്, അത്രയും സംഗതി അവിടെ വരുന്നുണ്ട്. വിരിച്ചിട്ട് അതിന് പകരം വിരിച്ചിട്ട് എന്തോ ഒരു അത്രയ്ക്കും കൂടി യോജിച്ചില്ല. പക്ഷെ കുഴപ്പമില്ല, അതും കേൾക്കാൻ രസമുണ്ടായിരുന്നു. പക്ഷെ ഈ ജാനകിയമ്മയുടെ പാടിയിരിക്കുന്ന സംഗതി എങ്ങനെയാന്നുള്ളത് അത് കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചെമ്പകവൻ മലർത്തു വിരിപ്പിൽ, അങ്ങനെയുള്ള ലാൻഡിങ് നോട്ടുകൾ അത് കുറച്ചുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവണം. അത് പാടി പാടി, പക്ഷെ അവിടെ എന്തോ ഒരു വോളിയം കുറച്ചൊന്ന് ഫെയ്ഡ് ഔട്ട് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ മധുവിധുരാവിനായി ചുണ്ടുകളിൽ, ആദ്യത്തെ തവണ പാടിയപ്പോ അങ്ങനെയാണ് ജാനകിയമ്മ പാടിയത്, അത് ശ്രദ്ധിച്ചിരുന്നു. ചുണ്ടുകളിൽ അത് രണ്ടാമത്തെ എന്ന് വെച്ചാ നിസാര നോട്ടിന് മാറ്റം ഉള്ളു ഈ ഭാഗം തന്നെ. ഇത് ബാബുരാജ് പാടി ഒരു ഓഡിയോ റെക്കോർഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടത്. അത് കാണുമ്പോഴാണ് നമുക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ അതും അതിനെ സംഗീതം ചെയ്യുമ്പോൾ ഏതെല്ലാം വഴികളിലൂടെയാണ് ചിന്തിച്ചേക്കണമെന്നുള്ളത്. എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് ഈ പഴയ പാട്ട് ഇങ്ങനെ അധികം ഇംപ്രവൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം അവരിതുപോലെ നമ്മൾ ഇംപ്രവൈസ് ചെയ്തതിന്റെ അപ്പുറത്തേക്ക്, നമ്മൾ മനസ്സിൽ കാണുമ്പോൾ മരത്തെ കാണുന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരുപാട് വഴികളിലൂടെ ചിന്തിച്ച അതിന്റെ എസൻസ് ആണ് നമ്മൾ ഈ ഫൈനലൈസ് ചെയ്ത് അതാണ് പിന്നെ നമ്മൾ വെളിയിലേക്ക് കേൾക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇവരൊക്കെ എത്രമാത്രം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ജാനകിയമ്മ പാടാത്ത ആ ഒരുപാട് വെറൈറ്റി ആ പാട്ടിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കേട്ടു. പിന്നെ മധുവിധുരാവനായി, പിന്നെ എനിക്ക് ഏറ്റവും ഒരു സ്ഥലത്ത് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയെന്നറിയോ, മകരന്ദ മഞ്ജരി, ആ മഞ്ജരി എന്ന് തന്നെ പാടിയതാണ്. അത് റെക്കോർഡ് ചെയ്തിട്ട് മഞ്ഞരി എന്നാണ് പാടിയത്. ജാനകിയമ്മ മലയാളി അല്ലാത്തതുകൊണ്ട് അത് ആ ഇഞ്ച എന്നുള്ള വാക്ക് ഇഞ്ഞ അഞ്ജന കണ്ണെഴുതിക്ക് അഞ്ജന എന്ന് പാടി, അതുപോലെ മഞ്ജരി മഞ്ജരിക്ക് മഞ്ഞരി എന്നാണ് പാടി. പക്ഷെ അത് തിരുത്തി പാടാനുള്ള ആ ഒരു ഇത് മഞ്ജരി എന്ന് തന്നെ ഉച്ചരിച്ചത് വളരെ വളരെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ലവി എടുത്തില്ലേ താനേ, പിന്നെ താളം ഒന്ന് തെറ്റുന്ന പോലെ എന്നൊരു സൂചന വന്നു. പക്ഷെ തെറ്റിയില്ല, പക്ഷെ അത് വളരെ സമർത്ഥമായി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. തെറ്റി അത് തെറ്റിയേക്കാം എന്ന് നമുക്കൊരു ഇത് തോന്നി. അത് ആ ഒരു ഫീലിംഗ് പിന്നെ വരുന്ന റൗണ്ടുകളിൽ വരാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. ചരണം പ്രേമ തപസ്വിനി പ്രേമ തപസ്വിനി, അതൊക്കെ നല്ല ഫീൽ കൊടുത്ത് തന്നെ പാടി. കാമുക സംഗമവേളയിൽ നല്ല ഫീലിംഗ് ആയിരുന്നു, ടോട്ടാലിറ്റി നന്നായിരുന്നു. ഏതായാലും ഈ റൗണ്ടിൽ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 86 out of 100, 86 മാർക്ക്.
ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. പാട്ട് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. സ്റ്റീഫൻ തരക്കേടില്ലാതെ പാടിയത്, നല്ല വോയിസ്, നല്ല ത്രോ ഉള്ള വോയിസാണ്. ബേസ് നല്ല ബേസിലൊക്കെ നല്ലതായിട്ട് വോളിയം ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചില സംഗതി ക്ലാരിറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറവുണ്ടായിരുന്നു. ഇപ്പം എവിടെയാന്ന് വെച്ചാൽ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിഞ്ചിരിയിലലിയും അലിയുന്നൻ അങ്ങനെയുള്ള നുറുങ്ങു നുറുങ്ങു സംഗതികളിൽ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ക്ലാരിറ്റി ആയിട്ട് വന്നു. നിഞ്ചിരിയിലലിയും നെഞ്ചീവരാഗം നീലവാനിൽ നീലവാനിലലിയുന്നു ദാഹമേഘം ഖം. അവിടെയുള്ള സംഗതികളൊക്കെ കുറച്ച് പെർഫെക്ഷൻ ആയിട്ട് ഖം ഇങ്ങനെ പ്ലെയിനായിട്ട് പാടിയ പോലെ എനിക്ക് തോന്നിയിരുന്നത്. അത് അതിൻ്റെ അടുത്ത് നിന്നീലലിയും നെഞ്ചീവമേഘം, അത് കഴിഞ്ഞിട്ട് പല്ലവി. പിന്നെ അത്ര ആ ഒരു ചെറിയ സ്ഥലത്ത് മാത്രമല്ല, പിന്നെ അലപല്ലവിയിൽ എടുത്തപ്പോൾ കുറച്ച് ചിലയിടത്ത് ട്യൂൺ മാറ്റി ചെറുതായിട്ട് ഒരു മാറ്റി പാടാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. അതായത് താരകയോ താരകയോ നീലത്താമരയോ എന്നുള്ളതിൻ്റെ ആ ട്യൂൺ ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തിയാണ് പാടിയിരുന്നത്. നീലത്താമരയോ നിൻ താരണി കണ്ണീർ കതിർ ചൊരിഞ്ഞു, ആ ഒരു ഫീല് കുറച്ചുകൂടെ ആ വരികൾക്കാവാം. ആ സംഗതികളുടെ പ്രൊഫഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത്ര ഫീൽ ചെയ്തില്ല അവിടെ. പിന്നെ വർണ്ണമോഹമോ വർണ്ണമോഹമോ എന്നാണ് ഇവിടെ സ്റ്റീഫൻ മോണിപ്പുള്ളി പറയിരിക്കുന്നത്. അവിടെ കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തി പറഞ്ഞു. വർണ്ണമോഹമോ പോയ ജന്മ പുണ്യമോ പുണ്യമോ നിൻ മാനസത്തിൽ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു. അവിടെയൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനുണ്ട്. ഇതേപോലെ തന്നെയാണ് മാധവമോ നവഹേമന്തമോ ഇതേ ട്യൂൺ ഇതേപോലെ തന്നെയാണ് അനുപല്ലവി എങ്ങനെയാണ് പാടിയിരിക്കുന്നത് വെച്ചാൽ അതുപോലെ തന്നെയാണ്. ആ ഒരു പെർഫെക്ഷൻ്റെ കുറവ് അവിടെ ഇവിടെയൊക്കെ. പിന്നെ വന്ന് പല്ലവി എടുത്ത് പാടിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഏതായാലും പാട്ട് നല്ല സെലക്ഷൻ ആയിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന റൗണ്ടുകളിലൊക്കെ വളരെ വളരെ ശ്രദ്ധിച്ച് പാടണം. സ്റ്റീഫൻ മോനിപ്പള്ളിക്ക് ഈ റൗണ്ടിൽ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 81 out of 100, 81 മാർക്ക്. ഇത് ട്രീസാ റോയ് പാടിയതിനെ പറ്റി പറയുകയാണെങ്കിൽ ഫീലിംഗിനും പെർഫെക്ഷനിലും പെർഫെക്ഷൻ്റെ കാര്യത്തിലും ഇനിയും വളരെ 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 ശ്രദ്ധിക്കാനിരിക്കുന്നു. എന്താ പറഞ്ഞാൽ ആ ഫീല് എനിക്ക് ശരിയായിട്ടത് അത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ തുടക്കം ഓരോ വരികൾ ഞാനിവിടെ കുറേ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യം ഒരു പാടി കേൾപ്പിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്, കാരണം ഓരോ വരികളുടെ അതിൻ്റെ പെർഫെക്ഷൻ്റെ ഏറ്റവും കൂടുതൽ ആ സംഗതികളുടെ പ്രൊഫഷനെയാണ് ബാധിച്ചേക്കുന്നത്. പാട്ടു പാടി ഉറക്കാം ഞാൻ ഉറക്കാം ഞാൻ അവിടെ ഉറക്കാം ഞാൻ എന്തോ ഒരു അത് അതുപോലെയല്ല കേട്ടത്. താം താമരപ്പൂ പൈതലേ അവിടെയൊക്കെ ആ ഫീല് സുശീലാമ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, എത്ര നമ്മൾ ഫാസ്റ്റായിട്ട് പാടി പെർഫെക്ഷൻ അതാണ്. ഓരോ സ്വരം നമ്മൾ നൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്വരം ഇങ്ങനെ അങ്ങനെ വേറെ വേറെ കേൾക്കാം. കേട്ടു കേട്ടു നീയുറങ്ങേ അവിടെ നീയുറങ്ങേ എന്താ പാടി എന്നുള്ളത് ശരിക്കും നമ്മൾ ഇത് വ്യക്തമായില്ല. കരളിൻ്റെ കാതലേ അങ്ങനെയുള്ള സംഗതികൾ അതും അങ്ങനെ പ്ലെയിനായിട്ട് കേട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. പ്ലെയിനായിട്ട് അങ്ങനെ തന്നെയാണ് പാടിയിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിന്നാലി പുൽമാടം പൂമേടയായടാ നിന്ന നിന്നാലി അത്ര പ്ലെയിനായിട്ട് കേട്ട പോലെ തോന്നി. അവിടെ എന്താണോ ഒരു അത്ര സാറ്റിസ്ഫൈഡ് അല്ല അത്. എന്താന്ന് വെച്ചാൽ പിന്നെ
കണ്ണാനീയനേക്കു സാമ്രാജ്യം കൈവന്നിട വന്നിട. അതൊക്കെ നന്നായിട്ട് കണ്ണാനീയനിക്ക് അവിടെ ശരിക്കൊക്കെ ഫീൽ ഫീൽ കൊടുക്കേണ്ട സ്ഥലത്തൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. എന്താ ഇങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പാട്ട് പാടി ഉറക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ലവി എടുത്ത് പാടിപ്പോ പൈതലേ, ആ സംഗതി പാടിയേ ഇല്ല. ഇങ്ങനെയുള്ള ഇതേപോലെ തന്നെ അനുപല്ലവിയുടെ അതേ തൂണ് ആണല്ലോ ചരണത്തിൽ റിപ്പീറ്റ് ചെയ്യുക. അതേ അനുപല്ലവിയിൽ ആവർത്തിച്ച മിസ്റ്റേക്കുകളൊക്കെ തന്നെ ചരണത്തിൽ ആവർത്തിച്ചു. അതിൽ രാജാവായി തീരും നീ ഒരു കാലം ഓമനെ, മറക്കാതെ അന്നു തൻ താതൻ ശ്രീരാമനെ. ഇതേപോലെ തന്നെ പിന്നെ ആ രാരിരാരോ ലാസ്റ്റ് ഹമ്മിങ്ങ് ത്രൂ ഔട്ട് തെറ്റ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്, നെടിച്ച് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരാൻ പാടില്ല ഇത് ഒരിക്കലും. എന്തായാലും ഇത് കുറച്ചുകൂടെയൊക്കെ നന്നാക്കുക, ഒരുപാട് 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 ഇനിയും കേൾക്കുക, ഒബ്സർവ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഒരു ഫ്രേസ് തന്നെ ഞാൻ പറഞ്ഞില്ല, നിരവധി അനവധി തവണ കേട്ടെങ്കിലാണ് നമ്മളത് അത് കഴിഞ്ഞിട്ട് അത് കേട്ട് അത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ പാടാൻ ശ്രമിക്കാവുള്ളൂ. ഈ റൗണ്ടിൽ ഞാൻ ട്രീസ റോയ്ക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 74 74 out of 100. പാർവതി അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറയാം, പക്ഷെ അത് പെർഫെക്ഷന്റെ ഫുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു, അതൊക്കെ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ എവിടെയൊക്കെ കുഴപ്പം സംഭവിച്ചെന്ന് വെച്ചാല് പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ, ആ ഭാഗത്ത് നമുക്കൊരേ പ്രായം, നമുക്കൊരേ പ്രായം പ്രായം, ആ സംഗതി പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരേ പാർവതി പാടിയതിപ്പോ നമുക്കൊരേ പ്രായം അത്രേ കേട്ടുള്ളൂ അവിടെ, അത് പോരാ. അതുപോലെ നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. ആക്ച്വലി ഇപ്പൊ ലാസ്റ്റ് ആ നമുക്കൊരേ ദാഹം എന്ന് പാടിയ സ്ഥലത്ത് അത് ശരിക്കും പറഞ്ഞാൽ അത് സെക്കൻഡ് സംഗതിയാണ്. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ അത് ഓഡിയോ ടേപ്പിൽ ഇല്ല, ഇല്ലാത്തൊരു സംഗതികളില്ല. അതായത് വീഡിയോ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് സംഗതി നമുക്കൊരേ ദാഹം എന്നുള്ളതിന്റെ ആദ്യത്തെ സംഗതി നമുക്കൊരേ ദാഹം എന്നൊരു സംഗതി ഉണ്ട് ശരിക്ക്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ദാഹം. എന്താ പറഞ്ഞ എന്റെ എസൻസ് ചിലപ്പോൾ അതിലായിരിക്കും കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ല. അത് പിന്നെ ടോട്ടാലിറ്റി എനിക്ക് എന്താണെന്നറിയോ, വളരെ വീക്ക്, തളർന്ന് പാടുന്ന പോലെ തോന്നുന്നു. എന്താ അത്ര കുറച്ചുകൂടെയൊക്കെ എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പോണ റൗണ്ടുകളിൽ രണ്ട് റൗണ്ടുകളിൽ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെയൊക്കെ എനർജറ്റിക് ആയിട്ട് പാടണം. പാടുമ്പോഴത്തേക്കും വളരെ തളർന്നിങ്ങനെ, അല്ല അതൊക്കെ ഒരുപാട് ബാധിക്കും വരുന്ന റൗണ്ടുകളിന് മാത്രമല്ല, ഇതിങ്ങനൊന്നും വന്നാൽ പോരാ. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വരുന്ന റൗണ്ടുകളിൽ ഓരോ ലെവലിൽ കൂടുന്നതോറും നമ്മുടെ അതിൻ്റെ ആ പാടുന്ന സ്റ്റാൻഡേർഡും ആ കുറച്ചുകൂടെയൊക്കെ ഒന്ന് പെർഫെക്ഷൻ്റെ സൈഡിലേക്ക് നിങ്ങൾ മാക്സിമം ഫീല് കൊടുത്തിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ പെർഫെക്ഷൻ്റെ സൈഡ് വരുമ്പോൾ കുറച്ചൊന്ന് ഡിമാവാണ്. അതുപോലെ തന്നെ ഒരു താഴ്വരയിൽ ജനിച്ചു ആ ഭാഗമൊക്കെ, നമ്മൾ ഒരു പൂന്തണലിൽ വളർന്നു വളർന്നു പൂനിലാമലക്കിയ, അതെ പുളിയിലക്കരയുള്ള പുടവയെടുത്തു നടന്നു ആ ഭാഗമൊക്കെ, നമ്മൾ പൂക്കളിറുത്തു നടന്നു, അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ, അവിടെയും കുറച്ച് ഡിമായി പോയി. ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ മരിക്കുമോ എന്നുള്ള അടുത്ത് ബാക്കിയൊക്കെ ശരി. ആ അത് കഴിഞ്ഞിട്ട് ഓളങ്ങൾ നിലയ്ക്കുമോ, അത് കഴിഞ്ഞിട്ട് ഹമ്മിങ് അസലായിട്ട് പാടി. പാർവതിപ്പുള്ള പാടിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ആ ഹമ്മിങ് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, അത് നന്നായിട്ട് ലയിച്ച് പാടിയിരുന്നു. ഇതേപോലെ തന്നെ അനുപല്ലവിയിൽ എങ്ങനെ അത് മിസ്റ്റേക്ക് ആവർത്തിച്ചു, അത് തന്നെയാണ് ചരണം. മടിയിൽ പളുങ്ങു കിളിങ്ങി നീല മിഴികളിൽ കനവു തിളങ്ങി, ഇതൊക്കെ തന്നെ. പക്ഷെ എന്നാലും ടോട്ടാലിറ്റി വരുമ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പാർവതി പിള്ളയെ ഞാൻ ഈ റൗണ്ടിൽ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 79 79.